ഉരുൾപൊട്ടലുണ്ടായ രാജമല പെട്ടിമുടിയിൽ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അപകടം നടന്ന എട്ടാം ദിവസമായ ഇന്ന് കന്നിയാറിൽ തെരച്ചിൽ നടത്താനാണ് ദൗത്യസംഘത്തിന്റെ നീക്കം. 15 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതേസമയം പെട്ടിമുടിയിലെ എല്ലാ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുമെന്ന് ദുരന്തമേഖല സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്ടിമുടിയിലെ എല്ലാ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കും. കണ്ണൻദേവൻ കമ്പനി സഹായിക്കുമെന്നാണ് കരുതുന്നത്. വീട് നിർമ്മിക്കാൻ സഹായവും സ്ഥലവും ആവശ്യമാണ്. ഇത് ചെയ്യണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടു. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനം നടക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട സഹായം പ്രത്യേകമായി പരിഗണിച്ച് നടപ്പാക്കും. കമ്പനിയുടെ ഭാഗത്തുനിന്നും കുറച്ച് നടപടികൾ കൂടി വേണം. അപകടം നടന്ന സ്ഥലത്തോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇക്കാര്യം കമ്പനി പരിഗണിക്കണം. തൊഴിലാളികളെ മാറ്റി താമസിപ്പിച്ച ലയങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇടമലക്കുടിയിലേക്കുള്ള റോഡ് മെച്ചപ്പെടുത്തും. ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണ്. നേരത്തെ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുറമെയാണ് വീട് വെച്ച് നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ കയ്യിൽ വിദ്യാഭ്യാസം തുറന്നു നടക്കേണ്ടതുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ പ്ലസ് ടു കഴിഞ്ഞതും ഡിഗ്രിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ കുട്ടികളെ കാണുന്നു. അങ്ങനെയുള്ള കുട്ടികളുടെ തുറന്നുള്ള വിദ്യാഭ്യാസ ചെലവ് മുഴുവനായി സർക്കാർ വഹിക്കുന്നുണ്ട്. പെട്ടിമുടിയിലെ ദുരിതത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അനുശോചനം രേഖപ്പെടുത്തി. ജീവൻ ന്യൂസ്, ഇടുക്കി.